ഈശോ മാനത്തെ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് തിരിച്ചു പോകുമ്പോൾ പറഞ്ഞത് അറിയുന്നു, കാരണം ഈ ഡ്രഡ്ജർ കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ഡൈവേഴ്സ് അവിടെ ഉണ്ട്, അതിൽ രണ്ട് പേരുണ്ട്. പിന്നെ അവർക്ക് വേറെ അപ്പൊ എന്താ ഇവരും ഈ ഡ്രഡ്ജർ കമ്പനിയുടെ പ്രശ്നം തന്നെയായിരുന്നു, അവരെ അവരെ രീതിയിൽ തെരച്ചിൽ നടത്താൻ അനുവദിക്കുന്നില്ല. ഇവിടെ സാധനം കിട്ടുമ്പോഴേക്ക് ഡ്രഡ്ജർ ഇങ്ങോട്ട് വരുന്നു, അറിയാലോ ഓരോ അത്രയും സമയം എടുക്കും ഒരു പൊസിഷനിൽ. ഇപ്പൊ പൊസിഷനിൽ എടുത്ത് അവിടെ മണ്ണ് മാന്താൻ ഉപയോഗിക്കുമ്പോൾ അപ്പൊ അതൊക്കെ അവർക്ക് സാങ്കേതികമായിട്ട് തടസ്സമുണ്ടായിരുന്നു. അവർക്ക് ഒരു സംവിധാനമുണ്ട്, അവർക്ക് ഡൈവേഴ്സ് ഉണ്ട്. അപ്പം മറ്റൊരു തേർഡ് പാർട്ടി ഇന്റർഫറൻസ് അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് എം എൽ എയോടാണ് എസ് പിയോട് പറഞ്ഞു. അതിന്റെ പുറത്താണ് പിന്നെ അദ്ദേഹത്തിന് അവിടുന്ന് മാറേണ്ട വന്ന സാഹചര്യം. അല്ലാതെ ഞങ്ങളായിട്ട് പിന്നെ വാൽപ്പ ഇറങ്ങണ്ടെന്ന് ആരിറങ്ങണം ആരിറങ്ങണ്ട എങ്ങനെ നടത്തണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജില്ലാ ഭരണകൂടമാണ്, അല്ലെങ്കിൽ ഇതിന് നിയോഗിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് പോലും അതിനെക്കുറിച്ച് അറിയില്ല, ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു അറിവുള്ള ആൾക്കാരല്ല. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം ഇതിൽ സാധാരണ ആൾക്കാരാണ്. അല്ല അതെ, അത് യഥാർത്ഥ ഉടമ എന്ന് വെച്ചാൽ ആർ സി ഓണറാണ്, അദ്ദേഹമാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പം അദ്ദേഹത്തിന്റെ പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് അർജുന് വേണ്ടി ആത്മാർത്ഥതയോടെ ഞങ്ങൾ കൂടെ നിന്ന്, അതായത് ഉള്ളിൽ അർജുൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയോടെ നിന്ന ഒരു വ്യക്തിയാണ് മുബീന്. അതിന് ആ ഒരു വൈകാരികമായ തലം ഇതിലുണ്ട്. ഞങ്ങളെ മാക്സിമം അദ്ദേഹത്തിനുള്ള ഒരു കടപ്പാട് ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞങ്ങൾ മനാഫിനെ തള്ളി പറയാൻ തയ്യാറായിരുന്നത്. അർജുന്റെ ചിതയാണെങ്കിൽ മുൻപ് തന്നെ തന്നെ ഘോഷിക്കുന്നത് തെറ്റാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഇഷ്ടമുള്ളത് യൂട്യൂബ് ചാനലിൽ ഇടും, അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അർജുന്റെ അമ്മയുമായി തനിക്ക് ഇപ്പോഴും ബന്ധമുണ്ട്, 2000 രൂപ കൊടുത്തിട്ടുമില്ല. 2000 രൂപ കിട്ടിയതിന് ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അത് സമൂഹ മാധ്യമങ്ങൾ ഓടി നടക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. വേണമെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. ഇന്നലെ ഒരു സ്കൂളിൽ ഞങ്ങൾ കോള് വന്നു, ഞങ്ങൾ ഈ മനാഫിന്റെ കൈമിൽ ഞങ്ങൾ ഒരു ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞു, ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്ന കോളാണ്. അതായത് മുക്കത്ത് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു അത് നടത്തുന്ന സംഘാടകരിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ട്, അത് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയാണ്, ഒരു ഫണ്ടും ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന കാര്യമാണ് ഞങ്ങൾ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞത്. എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി കണ്ടോ, ഇത്രയും എപ്പോഴും മീഡിയന്റെ മുന്നിൽ നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഉണ്ട് കുടുംബത്തിന്റെ കൂടെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പേഴ്സണൽ ലൈഫ് വിളിച്ചിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അങ്ങനത്തെ ഒരു ഒരു വർത്താനം നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മള് മീഡിയയിലൂടെയാണ് ഇത് കാണുന്നത്, ഇവർ പറയുന്നൊക്കെ നമ്മള് മീഡിയയിലൂടെയാണ് കാണുന്നത്. ഈ വ്യക്തി എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള സംഭവം അയാൾ എങ്ങനെ തീരുമാനമെടുക്കും, അയാൾക്ക് ആരാണ് ഈ അധികാരം കൊടുക്കുക? അയാൾ പറഞ്ഞല്ലോ ഇപ്പൊ അയാൾക്ക് തോന്നിയത് പോലെ വീഡിയോ ഇടുന്നത് ചെയ്യട്ടെ, ഞങ്ങളുടെ അർജുനെയും ഞങ്ങളുടെ കുടുംബത്തിനെയും കോട്ടയത്തുള്ള വീഡിയോ ചെയ്യട്ടെ, നമുക്ക് അപ്പൊ കാണാം. സംസാരിച്ചു അദ്ദേഹം നിസ്സഹായാവസ്ഥനാണ്, അദ്ദേഹം പറഞ്ഞാൽ ഇയാൾ കേൾക്കില്ല. ഇതിനപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ പറഞ്ഞടാ, ഇതിനപ്പുറത്ത് എന്ത് പ്രശ്നം വരികയാണെങ്കിലും അതിനുള്ള മൊത്തം തെളിവും ഇന്ത്യയിലുണ്ട്. ആരും അതായത് സ്വന്തം കുടുംബക്കാർ വരെ മുട്ടാളെ പറ്റി പറയുന്ന സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്, ആരും അതിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. 27-ാം തീയതി സന്ധ്യക്ക് മനാഫ് ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു 2.5 മാസത്തെ സെന്റ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ്, വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം വരികയാണ്, നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പോവുള്ളൂ. ഇവിടെയൊക്കെ എല്ലാവർക്കും ഒരു ആഘോഷമാകുമ്പോ ഞങ്ങൾ സംഘടത്തിൽ നിൽക്കുമ്പോ അയാൾ സെന്റ് ഓഫ് നടത്തിയിട്ടാണ് ആഘോഷിച്ചത്. ഇതൊക്കെ ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല, പറയിപ്പിച്ചതാണ്. ഇതെല്ലാം ഞങ്ങളിതൊക്കെ നിർത്തിയതാണ് മെഞ്ഞാണ്, അതായത് 3 ദിവസം ഞങ്ങളെല്ലാം നിർത്തി ബാക്ക് ടു ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ്. അത് ഞങ്ങൾ റൂമിൽ കുറെ ആളുകളുണ്ട്, ഞങ്ങളെ കസിൻസ് ഒക്കെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നോട് വന്ന് പറഞ്ഞു, അമ്മേ ഞങ്ങൾ വന്നിട്ടോ ഈ അവന്റെ അടുത്തൊരാളെ കൊണ്ടുവന്നു, ഈ ആൾക്ക് ഞാൻ സെന്റ് ഓഫ് കൊടുത്തതാണ്, പിന്നെ ഞങ്ങളെ സെന്റ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വരികയാണ്, 2.5 മാസത്തെ സെന്റ് ഓഫ് കഴിഞ്ഞ് ഇന്ന് പിരിച്ചു വിടുകയാണ്. ഞങ്ങളെ ജീവിതത്തിൽ തിരിച്ചു വരാൻ മനാഫ് എന്ത് വേണം ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു, പക്ഷേ ഇത് നിർത്തുന്നില്ല. എങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് മൂപ്പരെ നിർത്തുന്നില്ല. ഈ എല്ലാ ദിവസവും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട്, അതായത് ഒരു ഏതൊരു സ്ത്രീ മൂപ്പരെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ്,
അപ്പൊ ലാസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അർജുന്റെ സഹോദരന്റെ ഒരു നന്ദി കിട്ടിയില്ലായിരുന്നു, അപ്പൊ എന്താ പറഞ്ഞു വെച്ചാൽ ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, അതൊക്കെ എന്റെ കുടുംബത്തിന്. അതാ പറഞ്ഞേ, കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല അമ്മേ, അവര് പറഞ്ഞത് കറക്റ്റാണ്, ഇത് ഇങ്ങനെ ഇങ്ങനെ തന്നെ അല്ല ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പറയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അതിന് മറിച്ച് നമ്മൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ ഉറപ്പുള്ള ഇതിനൊക്കെ തെളിവ് ഞങ്ങളുടെ അടുത്ത്, ഞങ്ങൾ വെറുതെ പറയില്ല. അത് ഇതിനു പുറകിൽ എന്താ, അത് ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ എവിഡൻസ് നമ്മളുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും എല്ലാ എവിഡൻസും നമ്മളെടുത്തിട്ടുണ്ട്.